പ്രൈസ് ലോർഡ്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതുമാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതുമാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ വിട്ടുമാറുകില്ല. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതുമാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതുമാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതുമാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അതുമാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതുമാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയായ എന്നെ വിട്ടുമാറില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയായ എന്നെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച്, പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. നരളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷങ്ങൾ അധരങ്ങൾ തുറന്ന്, വായ്കളെ തുറന്ന്, പർവ്വതങ്ങൾ മാറിയിട്ടും കുന്നുകൾ നീങ്ങിയിട്ടും പലരും മാറിപ്പോയിട്ടും ദൈവത്തിൻ്റെ ദയ എന്നിൽ നിന്നും മാറിയില്ലെന്നും ജീവിതത്തിൻ്റെ യാത്രകൾ അത് അനുഭവമായി തിരിച്ചറിയുന്ന ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് അല്പനിമിഷങ്ങൾ ദൈവസന്നിധി നന്ദിയുള്ള ഹൃദയത്തോട് ആമേൻ കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന സ്തോത്രവും ഇവിടെ വരുന്ന ആരാധനയും ശത്രുവിന്റെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മിഥ്യാന്റെ കൂടാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന യവത്തപ്പം പോലെ ആമേൻ മിഥ്യാന്റെ കൂടാരങ്ങളെ തകർത്തുകൊണ്ട് ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന ഗിദയോന്റെ ശക്തികൾക്ക് മിഥ്യാന്റെ ശക്തികൾക്ക് നേരെ ഗിദയോൻ എന്ന വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ അനുഭവിക്കുന്നവ ഈ രാത്രിയിൽ പ്രാപിക്കേണ്ട വിടുതലുകൾ ഏറ്റെടുത്തുകൊണ്ട് അല്പനിമിഷങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് അധരങ്ങളെ തുറന്ന് യേശുവിന്റെ മഹത്വം കൊടുക്കട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. വാസ്തവമായി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. അങ്ങ് ചെയ്തെടുക്കേണ്ട സകല വിടുതലുകളും മുഴുമഹത്വത്തോടെ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം, അളവറ്റ ദൈവത്തിന്റെ ശക്തിയുടെ കൃപകൾ ഇന്ന് രാത്രിയിൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ അങ്ങയുടെ നാമത്തിൽ ചെകിടൽ കേൾക്കും, അങ്ങയുടെ നാമത്തിൽ മുടന്തർ സൗഖ്യമാകും, അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കുമെങ്കിൽ
ഇന്ന് വൈകിട്ട് വർഷിപ്പ് സെന്ററിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുക. അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഏതൊക്കെ മേഖലകളിൽ ഇന്ന് രാത്രി ജനത്തിന്റെ നടുവിൽ പ്രവർത്തിക്കണമോ, അവിടെയൊക്കെ ഇന്ന് രാത്രി അസാധാരണമായ ദൈവശക്തിയുടെ കരം ജനത്തിന്റെ മേൽ വ്യാപരിക്കണമേ. ഈ ആരാധന അസാധാരണമായ ദൈവകൃപയുടെ, ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവിക വിടുതലിന്റെ രാത്രിയായി മാറുവാൻ സ്വർഗമിടയാകണം. അടിയനെ താഴ്ത്തുന്നു, മുഴുമഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരുമിച്ച് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭ്യമായ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി പദവിയായി ഞാൻ കരുതുന്നു. ഈ സഭയുടെ അനുഗ്രഹീത ശുശ്രൂഷകൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന കർത്താവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് പാസ്റ്റർ കുടുംബം, അതുപോലെ തന്നെ പാസ്റ്റർ റോയ് പാസ്റ്റർ, ഇന്ന് രാത്രിയിൽ ഈ വേദിയിൽ ഉപസ്ഥരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സണ്ണിച്ചാനോട് ചേർന്ന്, സണ്ണി മുളവിളിച്ച കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവിടയാക്കിയല്ലോ. എൻ്റെ പിതാവിനോട് ചേർന്ന് ദീർഘവർഷങ്ങൾ ഹൈറേഞ്ചിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം വി ജോൺ, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീം, ആമേൻ സ്തോത്രം. എനിക്ക് പരിചയമുള്ള അനേകം മുഖങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച പല സഭകളിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇവിടെയുണ്ട്. ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ മറ്റു പലർക്കും പലരുടെയും പേരുകൾ വിട്ടുപോകും. അതുകൊണ്ട് എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ആമേൻ സ്തോത്രം. ഈ ഇന്ന് രാത്രിയിൽ ഈ ദൈവസഭയിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവിടയാക്കി കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം. ഐ പി സി പ്രസ്ഥാനത്തിന് ആമേൻ ശക്തമായ നേതൃത്വം നൽകുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവിടയാക്കിയല്ലോ കാലങ്ങളിലൊക്കെ. ആമേൻ സ്തോത്രം. ഞാൻ ശുശ്രൂഷ പാഴ്സനേജുകൾ കടന്നു വരുവാനും ആത്മീയ ഭൗതിക കൈത്താങ്ങലുകളൊക്കെ പല അവസരങ്ങളിൽ നൽകിത്തരുവാൻ കർത്താവ് ഇടയാക്കി. ഞാൻ മുമ്പ് ശുശ്രൂഷ ഐ പി സി ആനപ്പുറമ്പാൽ സഭയിലാണ്. ആമേൻ സ്തോത്രം. ആ സഭയുടെ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ അവിടെ കടന്നു വരുവാനും ആമേൻ സ്തോത്രം. ഞങ്ങളുടെ ആമേൻ സ്തോത്രം വെള്ളപ്പൊക്ക സമയങ്ങളിലൊക്കെ ആമേൻ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും നൽകിയ കൈത്താങ്ങലുകളെയൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസനിലായിരിക്കും. കർത്താവിൻ്റെ ദാസൻ്റെ പേര് ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ സാം ടി ഫിലിപ്പ് എന്നാണ് എൻ്റെ സ്വദേശം. വടശ്ശേരിക്കര, പത്തനംതിട്ട ജില്ലയിലേക്ക് അടുത്ത് വടശ്ശേരിക്കരയിലാണ്. എൻ്റെ മാതൃസഭയിലെ പല പ്രിയപ്പെട്ടവരുടെ ആരാധിക്കുന്നു. എൻ്റെ മാതൃ സെൻറ്റർ വടശ്ശേരിക്കര സെൻറ്ററാണ്. ഒരു ബന്ധക്കോസ് കുടുംബത്തിൽ ജനിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഒരു പാസ്റ്ററുടെ മകനായിട്ട് ജനിച്ചു. ഇന്നും എൻ്റെ പിതാവ് ഹൈറേഞ്ചിൽ ആമൻ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ഐ പി സിയുടെ ആമേൻ ശുശ്രൂഷകനായിട്ട് 43-ൽ പരം വർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. ഇപ്പോൾ ഹൈറേഞ്ചിൽ 23-ൽ പരം വർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തെ ഉയർത്തുവാൻ എൻ്റെ പിതാവിന് ഭാഗ്യം നൽകി. എൻ്റെ സെക്കുലർ വിദ്യാഭ്യാസം കഴിഞ്ഞ് അടൂർ ഫെയ്ത്ത് തിയോളജി സെമിനാരിയിൽ ദൈവവചന പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഐ പി സിയുടെ പി ജി കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ കെ സി ജോൺ പാസ്റ്ററുടെ സഹ ശുശ്രൂഷകനായിട്ട് 4-ൽ പരം വർഷങ്ങൾ അവിടെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ പല സഭകളിൽ ആമേൻ ശുശ്രൂഷിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഐ പി സി ഓദര സിയോൺ സഭയുടെ ശുശ്രൂഷകനായിട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. ഈ പട്ടണത്തിൽ ആമേൻ സ്തോത്രം ചില 1.5 മുമ്പേ കടന്നു വരുവാനിടയായി. ആമേൻ കർത്താവിൻ്റെ ദാസിനെ ഇങ്ങനെ ഒരു ക്രമീകരണങ്ങൾ ചെയ്യുവാനിടയായതിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസനിലായിരിക്കാം. കുടുംബസനാണ് ആമേൻ. 3 കുഞ്ഞുങ്ങളെ ദൈവമായ കർത്താവ് ദാനം നൽകി. വൈഫിൻ്റെ പേര് ഫേവ, കുഞ്ഞുങ്ങളുടെ പേര് ഏബൽ, ആൽവിൻ, ആയോണ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. അതോടൊപ്പം തന്നെ പൗർഷൻ ടി വി ചാനൽ അത് രാവിലെ തിരുസന്ന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ കർത്താവ് അവസരം നൽകുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കണമേ എന്ന് ഓർപ്പിച്ച് ആമേൻ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് വാസ്തവമായി സംസാരിക്കും. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ സ്തോത്രം. യേശു ചെന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. യേശു ആമേൻ ഉണ്ടെന്ന്, കവർന്നഭൂമിയിൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ, ചുറ്റുമുള്ള ഗ്രാമങ്ങൾ അവനെക്കുറിച്ചുള്ള ശ്രുതി കേട്ടപ്പോൾ, പ്രൈസ് ലോർഡ്, ആമേൻ, 4 ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. നമുക്കറിയാം യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആമേൻ സ്തോത്രം ഡയറക്റ്റായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് ഇറക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ സ്തോത്രം. അവരെടുത്തുകൊണ്ടാണ് വരുന്നത്, അവർ ചുമ്മിക്കൊണ്ടാണ് വരുന്നത്. പക്ഷെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് അവർക്ക് ഇറക്കുവാൻ കഴിയാഞ്ഞിട്ട് പുരിയുടെ ആമേൻ ഓട് പൊളിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് അവരിറക്കി. പ്രൈസ് ദ ലോർഡ്. ഇറക്കി വെച്ചിട്ട് അവർ മാറി നിന്ന് മാറി നാലിലി നിൽക്കുമ്പോൾ അവർക്കറിയാം യേശുവിൻ്റെ അടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ച വിഷയം, ആമേൻ സ്തോത്രം, തിരിച്ച് ചുമ്മിക്കൊണ്ട് വര പോകാൻ ഇടയാകത്തില്ല, മറിച്ച്
സംഭവിച്ച് ആമേൻ. എൻ്റെ കർത്താവ് അതിന്മേൽ തൊട്ടാൽ അതിൽ വിടുതൽ സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചുമ്മിക്കൊണ്ട് വന്ന വിഷയം ആമേൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇറക്കി വെച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിലും ആമേൻ സ്തോത്രം, ദൈവസന്നിധിയിൽ ചുമ്മിക്കൊണ്ട് വന്ന ചിലത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ ഇറക്കി വെക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് നടത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. വർഷങ്ങളായി ചുമ്മുന്ന പലതും ആമേൻ തലയ്ക്ക് മുകളിൽ ഭാരമായി നിൽക്കുന്ന പലതും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ആമേൻ സ്തോത്രം, യേശുവിൻ്റെ അടുത്ത് നീ ഇറക്കി വെച്ചാൽ ആമേൻ ഇന്ന് രാത്രി അത് നടത്തുവാൻ കഴിവുള്ളവൻ ആമേൻ തിരിച്ച് ചുമ്മണ്ടി വരത്തില്ല. ആമേൻ തിരിച്ചതിനെ നടത്താൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി വർഷിപ്പ് സെന്ററിൽ വന്നിട്ടുണ്ട്. അവൻ്റെ കരം ചിലർക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ ഇന്ന് രാത്രി ഇതിൻ്റെ വിഷയത്തെ തൊടും. അത് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. ഈ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി രാജാക്കന്മാരുടെ പുസ്തകം, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 44-ാമത്തെ വാക്യവും 46-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. ഒന്ന് രാജാക്കൻ ഫസ്റ്റ് കിങ് ചാപ്റ്റർ 18:44-46. ഏഴാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 46-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിച്ചു, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു, അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ എത്തുന്നത് വരെ ആമേൻ ആഹാബിന് മുമ്പായി ഓടി. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ഇവിടെ പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ ആമേൻ സ്തോത്രം, നിങ്ങളുടെ വലതുകരം ആമേൻ ശംഖത്തോട് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസനൊരു പദം ഇവിടെ പറഞ്ഞു. നിങ്ങൾ ആ കരം ചേർത്ത് വെക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. എത്ര പേർ ബിലീവ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ കരം ഇതിൻ്റെ അകത്തുണ്ട്. ആമേൻ. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദൃശ്യ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത അദൃശ്യന്മായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തൻ്റെ കരം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ആമേൻ, ഇതാ 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെന്താണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്? ആമേൻ, പ്രാർത്ഥിച്ച ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് എന്ന വണ്ണം, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിച്ച ഭക്തന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം ആമേൻ സ്തോത്രം, അവൻ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പേ അവൻ കാണത്തക്കവണ്ണം ഒരു കരം ആകാശത്തിൽ ഉയർന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം അവൻ കാണത്തക്കവണ്ണം ഒരു കരം ആമേൻ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ഉയർന്നുവെങ്കിൽ ആമേൻ ഇന്ന് രാത്രിയിലും വർഷിപ്പ് സെന്ററിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി അവർ കാണത്തക്കവണ്ണം ഒരു കരം ഇന്ന് രാത്രി ഈ ജനത്തിനു വേണ്ടി ഉയരുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവജന ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കുക തന്നെ ചെയ്യും.
ശ്രദ്ധിക്കണമേ, പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിച്ച ഭക്തന്റെ പ്രാർത്ഥനയുടെ മറുപടിക്കെന്ന വണ്ണം ആമേൻ, അവന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ആകാശത്തിൽ ഉയർന്നുവെങ്കിൽ. 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊന്നും വായിക്കുവാനിടയായി, ആമേൻ, ഉയർന്ന കരം ഏലിയാവിന്റെ ശരീരത്തിൽ വന്നു. പ്രൈസ് ദ ലോർഡ്, ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന വണ്ണം ഉയർന്ന കരം ആകാശത്തിൽ ഉയർന്നുവെങ്കിൽ അവന്റെ ശരീരത്തിൽ അറിയത്തക്ക വണ്ണം ആ കരം ശരീരത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ ആമൻ നീ കാണത്തക്ക വണ്ണം ഒരു കരം നിന്റെ പ്രാർത്ഥനയ്ക്ക് വെളിവായി ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ചുടകമന ഹധന അധികൽക്കമന വൈശാരകജന. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വർഷങ്ങൾ കാലപ്പഴക്കം ചെന്ന വിഷയത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കര ഇന്ന് രാത്രി നീ കാണത്തക്ക വണ്ണം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങുക. ഹസ്തരാജകൽക്കമന യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. എന്താണ് ഇതിന്റെ ചരിത്രം നമുക്കറിയാം. 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. ഏലിയാവിനോട് ആമേൻ സ്തോത്രം. ദൈവമായ കർത്താവ് പറഞ്ഞു, നീ ആമേൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ആമേൻ സ്തോത്രം ആഹാബിനോട് ഒരു ദൂത് പറയണം. എന്താണ് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 17-ാം അധ്യായത്തിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ആരോടാ പറയുന്നത്? ആമേൻ ആഹാബിനോടാണ് പറയുന്നത്. ആമേൻ സ്തോത്രം. കൊട്ടാരത്തിൽ ചെന്ന് ഏലിയാവ് ദൂത് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ അടഞ്ഞു. ആമേൻ സ്തോത്രം. ദേശത്ത് ആമേൻ സ്തോത്രം ക്ഷാമം ആമേൻ ഉണ്ടാകുവാൻ തുടങ്ങി. മൃഗങ്ങൾ ചാകുവാൻ തുടങ്ങി. നമുക്കറിയാമല്ലോ സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. പ്രൈസ് ഗാഡ്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം വീണ്ടും തുറന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ആമേൻ. ഇന്ന് രാത്രി വിടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. പക്ഷെങ്കിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് തുറക്കുകയും നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് അടയുകയും ചെയ്യുന്ന ഒന്ന് എൻ്റെയിലും നിൻ്റെ ുമുണ്ട്. അതിന്റെ പേര് മറ്റൊന്നുമല്ല, അതിന്റെ പേരാ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന കൊണ്ട് ചിലതിനെ തുറക്കുവാനും പ്രാർത്ഥന കൊണ്ട് ചിലതിനെ അടയ്ക്കുവാനും കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ഇന്ന് രാത്രി ചിലതിനെ തുറക്കാൻ കഴിവുള്ളവന്റെ കരം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, ഇതിൻ്റെ അകത്ത് ദൈവം ചിലർക്ക് വേണ്ടി ഈ രാത്രി ചിലതിനെ തുറക്കും. എന്റെ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആമേൻ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ചിലത് തുറക്കുന്ന രാത്രിയായി മാറട്ടെ. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു മറുപടി കാണാതെ ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ വിശ്വാസത്തോട് ഇന്ന് രാത്രി പറ, എന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി തുറക്കുന്ന ഒരുവൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്റെ വിഷയത്തിനകത്ത് തുറക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കാതെ ആത്മാവിൽ വിളിച്ചു പറ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിവുള്ള ഒരുവൻ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഹസ്തരാധികൽക്കമന
ശ്രദ്ധിച്ച പ്രിയരെ, ആമേൻ സ്തോത്രം. 17-ാം അധ്യായം, ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഏലിയാവ് ദൂത് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഏലിയാവ് ദൂത് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഏലിയാവേ, ദൂത് പറഞ്ഞ് നിന്നെ ഞാൻ ഒളിപ്പിക്കാം. എവിടെ? കരീത്തിൻ്റെ തോട്ടിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം അവിടെ വേണ്ടതെല്ലാം ഒരുക്കി ആമേൻ ഏലിയാവിനെ കരീത്തിൻ്റെ തോട്ടിൽ ഒളിപ്പിക്കുവാനിടയായി. സ്തോത്രം. ദൂത് പറഞ്ഞ് ഏലിയാവിനെ തപ്പി ആഹാബിൻ്റെ ഒരു സൈന്യം ആമേൻ ഏലിയാവിനെ പിടിച്ചുകൊണ്ടുവരുവാൻ ആഹാബ് പറഞ്ഞു വിട്ടു. ഇന്ന് രാത്രിയിൽ ഓർക്കണമേ, എന്നാൽ ഏലിയാവിനെ ദൈവം കെരീത്തിൻ്റെ തോട്ടിൽ ഒളിപ്പിച്ച് കെരീത്തിൽ വേണ്ടതെല്ലാം ഒരുക്കിക്കൊടുത്ത് ഏലിയാവിനെ അവിടെ കർത്താവ് സൂക്ഷിക്കുവാനിടയായി. ഈ രാത്രി ഞാനൊരു ദൂത് പറയാം, ദൈവം പറഞ്ഞ ദൂത് ആമേൻ കൊട്ടാരത്തിൽ വിളിച്ചു പറഞ്ഞവനെ ആമേൻ ദൈവം കൈവിട്ടില്ല. അവന് വേണ്ടതെല്ലാം ഒരുക്കി ദൈവം അവനെ ഒളിപ്പിച്ചെങ്കിൽ ദൈവം ഒളിപ്പിച്ചവനെ ഒരു ശക്തിക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ദൈവം ഒളിപ്പിച്ചവനെ ആഹാബിന്റെ ശക്തികൾക്കോ ആഹാബിന്റെ സൈന്യത്തിനോ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ദൈവമാണെങ്കിൽ, നിന്റെ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ദൈവമാണെങ്കിൽ ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരാഹാബിയ ശക്തികൾക്കോ നിന്നെയോ നിന്റെ കുടുംബത്തെയോ തൊടാൻ കഴിയത്തില്ല. എത്ര വലിയ വെല്ലുവിളികൾ ഉയർത്തിയാലും ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവം ഒളിപ്പിക്കുന്നവനെ, ദൈവം ഒളിപ്പിച്ചവനെ അധികാരമുള്ള നാമത്തിൽ. 18-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം, ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ചെന്ന് നിന്നെ തന്നെ ആഹാബിന് കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാൻ പോകുന്നു. 3 വർഷവും 6 മാസവുമായി ആമേൻ ദേശത്ത് മഴയില്ലാതെ ഒരു സാധ്യതയുമില്ലാതെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുമ്പോൾ ആമേൻ കാലിൽ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് നിന്നെ തന്നെ ആഹാബിന് കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാൻ പോകുന്നു. ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ദൈവശബ്ദം കേൾക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം, നിന്റെ സാധ്യതയില്ലാത്ത ചില വിഷയങ്ങളുടെ അകത്ത് ഇന്ന് രാത്രിയിലെ ദൈവശബ്ദം, ഈ രാത്രി ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ പോകുകയാണ്. നീ കാണുന്ന സാധ്യതകളില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ കരം നിന്റെ സാധ്യതയില്ലാത്തതിൻ്റെ അകത്ത് ചലിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ചില സാധ്യതയില്ലാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ ആമേൻ ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന ഒരു ദൂതന്റെ കരം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഒരു സാധ്യതയും ഇല്ലെന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും ഇന്ന് രാത്രി സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വെളിപ്പെടുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ചില അസാധ്യങ്ങളെ സാധ്യതയില്ലാത്തടത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കര ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ചില ഓഫീസുകളിൽ ചില അധികാരികളോട് ഇന്ന് രാത്രി ഇടപെടുന്ന രാത്രിയായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവൻ നീ നീറുന്ന ചില വിഷയത്തിനകത്ത് നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സാധ്യതയില്ലാത്ത ചില മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ചലിക്കട്ടെ. കൂറിന്റെ ക്രമപ്രകാരം ആമേൻ അല്ലെങ്കിൽ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വന്ന സക്കരിയാവിന്റെ മുമ്പിൽ ആമേൻ ഇന്ന് രാത്രി ഞാൻ പറയാം, ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സക്കരിയാവിന്റെ മുമ്പിൽ ദൂതനുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി, ദൂതനുമായിട്ടൊരു കൂടിക്കാഴ്ചയുണ്ടായി. ആരാധന കഴിഞ്ഞിറങ്ങി വരുന്ന സക്കരിയാവേ ആമേൻ സ്തോത്രം, അവരോട് ദൂതം പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, ഈ ആരാധന കഴിഞ്ഞ് ആമേൻ ഇന്ന് രാത്രി നീ മടങ്ങി പോകുന്നതിന് മുമ്പായി ആമേൻ ഒരു ദൂതനുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധന കഴിഞ്ഞ് ആമേൻ കൂറിൻ്റെ ക്രമപ്രകാരം ആരാധന കഴിഞ്ഞ് ഇറങ്ങുന്ന സക്കരിയാവിൻ്റെ മുമ്പിലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, ആമേൻ ഇന്ന് രാത്രിയിൽ ദൂതൻ അഭിമുഖമായിട്ട് വന്നിട്ട് പറയുക, ആമേൻ നിന്റെ
പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സാധ്യതയില്ലെന്ന് നീ പറയുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഈ രാത്രി ഇറങ്ങി വരുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യുന്നു. സക്കരിയാവ് ദൂതൻ ഹല്ലേലൂയ ധൂപം കാട്ടി ഇറങ്ങി വരുമ്പോൾ വർഷങ്ങളായി അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചോദ്യങ്ങൾക്കൊരു ഉത്തരമായി, വർഷങ്ങളായി അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികൾക്ക് ഉത്തരമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നിന്റെ മുമ്പിൽ കാണുന്ന സാധ്യങ്ങളുടെ മുമ്പിൽ യാതൊരു സാധ്യതയുമില്ല. നീ പറയുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പായി നിന്റെ മുമ്പിൽ കാണുന്ന ദൈവത്തിൻ്റെ ദൂതൻ്റെ കരം, ഇന്ന് രാത്രി നിന്നോട് ഫേസ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതൻ്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് ഈ രാത്രിയിൽ അഭിശക്തൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാൽ ആമൻ. ഇന്ന് രാത്രി നിന്നെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി ഉത്തരം പറയാൻ, എനിക്ക് വേണ്ടി മറുപടി പറയാൻ ഒരു ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് രാത്രി അസാധ്യങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ആമൻ. 3 വർഷവും 6 മാസവും ദേശം മഴ കാണാതെ ഭാരപ്പെടുമ്പോൾ ആമൻ ഏലിയാവിനോട് ദൈവം പറയുക, ഇന്ന് രാഹലിൽ നീ നിന്നെ തന്നെ ആഹാവിന് കാണിച്ചു, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്ക്കാൻ പോകുന്നു. സാധ്യതയില്ലെന്ന് ലോകം പറയുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുക, അതിനകത്ത് സാധ്യതയുണ്ടെന്ന്. ഈ രാത്രി സഹോദര സഹോദരി, ഇന്ന് രാത്രി സാധ്യതയില്ലെന്ന് ആമൻ അധികാരികൾ പറയുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അത് തള്ളിക്കളയണ്ട, അതിനകത്ത് സാധ്യതയുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുക, ഇതിനകത്ത് തള്ളിക്കളഞ്ഞ വിഷയങ്ങളുണ്ട്, ഇന്ന് രാത്രി കർത്താവ് പറയും, നീ തള്ളിക്കളയണ്ട, അതിന് സാധ്യതയുണ്ട് കുഞ്ഞെ, അതിന് സാധ്യതയുണ്ട് സഹോദര, അതിന് സാധ്യതയുണ്ട് സഹോദരി. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം അതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ ആമൻ അസാധ്യമെന്ന് പറയുന്ന ചിലതിനകത്ത് ഇന്ന് രാത്രി സാധ്യത വരുത്തുന്ന ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. 18-ാം അധ്യായത്തിലെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാം, 18-ാം അധ്യായം വലിയൊരു യുദ്ധം നടക്കുക. ബാലിൻ്റെ പ്രവാചകന്മാർ, അശേര പ്രതിഷ്ഠകൾ, കർമ്മേലിൻ്റെ മുകളിൽ വലിയൊരു യുദ്ധം. യഥാർത്ഥ ദൈവം ആമേൻ ഹല്ലേലൂയ സ്തോത്രം, തീ കൊണ്ട് ഉത്തരമള്ളുന്ന ദൈവം ആരാണ്? ആമേൻ, അതെ ഹോവാ, ആമേൻ സ്തോത്രം. ആ ദൈവം ദൈവം എന്ന് പറഞ്ഞ് ആമേൻ ബാലിൻ്റെ പ്രവാചകന്മാർ 450 പേരും ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും കൂടെ ചേർന്ന് കർമ്മേലിൻ്റെ മുകളിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നു. 18-ാം അധ്യായത്തിൻ്റെ ആമേൻ 29-ാമത്തെ വാക്യം, സമയം വേഗത്തിൽ പോകുന്നുകൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയ. 29-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാൽ, 29-ാമത്തെ വാക്യം, ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിപ്പെട്ടുകൊണ്ടിരുന്നു, എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവജനത്തോടും പറഞ്ഞു, സർവജനവും അവന്റെ അടുക്കൽ ചേർന്നു. ഉച്ചവരെ ബാലിന്റെ ദൈവങ്ങളെ വിളിച്ചിട്ട് ഒരു ഉത്തരമോ ഒരു ശബ്ദമോ ഉണ്ടാകാതെ വന്നപ്പോൾ ഉച്ചതിരിഞ്ഞ് ഏലിയാവ് എന്ന് പറയുന്ന ഭക്തൻ ആമേൻ ജനത്തോട് പറഞ്ഞു, എന്റെ അടുക്കൽ വരുവീൻ, എന്റെ അടുക്കൽ വരുവീൻ. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി, ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം ഏലിയാവ് നന്നാക്കി. അവൻ ഒന്നാമത് ചെയ്യുകയാണ് ആമൻ സ്തോത്രം, അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. രണ്ടാമത് വായിച്ച്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക്, യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. എത്ര കല്ലെടുത്തു? യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഇന്ന് രാത്രി ഓർക്കണമേ, ആമേൻ. ഒന്നാമത് ഏലിയാവ് ആമേൻ യാഗപീഠം നന്നാക്കി. വെറുതെയല്ല അവൻ നന്നാക്കിയത്, ആമേൻ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് യഹോവയുടെ യാഗപീഠം അവൻ നന്നാക്കി. നമുക്ക് ഇന്ന് രാത്രി ഏലിയാവിനോട് ചോദിക്കാം, ഏലിയാവേ കർമ്മേലിൻ്റെ മുകളിൽ ബാലിൻ്റെ പ്രവാചകന്മാരാണല്ലോ കൂടുതൽ നിൽക്കുന്നത്, ഇപ്പുറത്ത് ഭക്തനെന്ന്
പറയുന്ന ഏലിയാവ് മാത്രമേ ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഏലിയാവേ, ആമേൻ സ്തോത്രം, നീ ആറ് കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിതാൽ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തില്ലേ? ആമേൻ സ്തോത്രം, എട്ട് കല്ലെടുത്താൽ ചോദ്യം ചെയ്യാൻ അപ്പുറത്ത് ആരുമില്ല. പക്ഷെങ്കിൽ ഏലിയാവ് പറയും, ആമേൻ, കർമ്മേലാണെങ്കിലും കാനഡയാണെങ്കിലും ദൈവത്തിന്റെ പ്രമാണത്തിന് മാറ്റമില്ല. വ്യവസ്ഥ പ്രകാരം ആമേൻ യാഗപീഠം പുതുക്കി പണിതാൽ, വ്യവസ്ഥ പ്രകാരം കല്ലെടുത്ത് ആമേൻ 12 കല്ലുകൊണ്ട് യാഗപീഠം പണിതാൽ ആ യാഗപീഠത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പ്രമാണം അറിയാവുന്ന ഭക്തന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, ആമൻ, ഇതിന് വ്യവസ്ഥയുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആമൻ, പ്രമാണ പ്രകാരം വ്യവസ്ഥ പ്രകാരം നിന്റെ ആരാധന ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി നീ അർപ്പിക്കുന്നെങ്കിൽ ഈ രാത്രി നിനക്ക് മറുപടി തരാൻ എന്റെ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് ഈ രാത്രി മറന്നു പോകരുത്. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ? കർമ്മേലിന്റെ മുകളിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഏലിയാവ് ചെയ്യുന്നത് എന്താണ്, എന്തിനാണെന്ന് ചോദിക്കാൻ ആരുമില്ലെങ്കിലും പ്രമാണ പ്രകാരം അവൻ കല്ലെടുത്ത് 12 കല്ലുകൊണ്ട് യഹോവയ്ക്ക് യാഗപീഠം പണിതു. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, യാഗപീഠങ്ങളെ നന്നാക്കി പണിത് ആമേൻ 12 കല്ലുകൊണ്ട് വ്യവസ്ഥ പ്രകാരം അവൻ യാഗപീഠത്തെ പുതുക്കി ആമേൻ യാഗവസ്തുവിനെ അതിൻ്റെ അകത്ത് വെച്ച് ദൈവസന്നിധിയിൽ അവൻ നിലവിളിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, വ്യവസ്ഥ പ്രകാരം ദൈവസന്നിധിയിൽ യാഗപീഠങ്ങളെ പുതുക്കാൻ തയ്യാറാണെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആമേൻ. ഇന്ന് രാത്രി പാസേ ഹല്ലേലൂയ, ഞങ്ങൾ വർഷിപ്പ് സെന്ററിൽ ആരാധിക്കുന്നത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഏതൊക്കെ കല്ലുകളാണ് ഒന്നുകൂടെ പുനഃപ്രതിഷ്ഠിക്കേണ്ടതെന്ന് ഇന്ന് രാത്രി അവരവരെ തന്നെ ഈ രാത്രി സ്വയം ശോധന ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരാധനയുടെ കല്ലെങ്ങനെ ഇരിക്കുന്നു, വചനധ്യാനത്തിന്റെ കല്ലെങ്ങനെ ഇരിക്കുന്നു, വിശുദ്ധിയുടെ കല്ലെങ്ങനെ ഇരിക്കുന്നു, വേർപാടിന്റെ കല്ലെങ്ങനെ ഇരിക്കുന്നു, സ്നേഹത്തിന്റെ കല്ലെങ്ങനെ ഇരിക്കുന്നു, പ്രാർത്ഥനയുടെ കല്ലെങ്ങനെ ഇരിക്കുന്നു, ഏതെങ്കിലും ആമേൻ സ്ഥാന വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിനെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുവാൻ, ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തന്റെ കരം ഇതിനകത്ത് വെളിപ്പെടും. അധികാരമുള്ള നാമത്തിൽ ആമേൻ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ചില പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി ലഭിക്കാതിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറി ആമേൻ. നമ്മുടെ കല്ലുകൾ ആമേൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ ഇറങ്ങി തിരിച്ച നാളുകളിലെ ആരാധന, ഇറങ്ങി തിരിച്ച നാളുകളിലെ പ്രാർത്ഥന, അന്നത്തെ വിശുദ്ധി, അന്നത്തെ വേർപാട്, ആമേൻ, അന്നത്തെ കൂട്ടായ്മ ഇന്ന് രാത്രിയിൽ എങ്ങനെ ഇരിക്കുന്നു. എഫെസൊ സഭയെ നോക്കിക്കൊണ്ട് യോഹന്നാൻ ദൂത് എഴുതുമ്പോൾ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ വീണിരിക്കുന്നു എന്നറിഞ്ഞ് നിന്റെ ആദ്യത്തെ പ്രവൃത്തി നീ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഉമ്മിണ്ണു കളയും. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചിലതൊക്കെ മുടങ്ങിക്കിടക്കുന്നത് ഇന്ന് രാത്രി എൻ്റെയും നിങ്ങളുടെയും കുഴപ്പം കൊണ്ടാണ്. ഈ രാത്രിയിൽ ഒന്ന് പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി ദൈവപാദപീഠത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന വ്യക്തി എങ്ങനെയും ആരാധിച്ചോട്ടെ, അടുത്തിരിക്കുന്ന വ്യക്തി എങ്ങനെയും കൈയടിച്ചോട്ടെ, അടുത്തിരിക്കുന്ന വ്യക്തി എങ്ങനെയും സ്തോത്രം പറഞ്ഞോട്ടെ, ഇന്ന് രാത്രി അതൊന്നും എൻ്റെ വിഷയമല്ല. ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഇന്ന് രാത്രി എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്. ഇന്ന് രാത്രി എൻ്റെ വിഷയത്തിനൊരു വിടുതൽ ആവശ്യമാണ്. വർഷങ്ങളായി മുഴഹലി മുടങ്ങിക്കിടക്കുക, വർഷങ്ങളായി അത് മുടങ്ങിക്കിടക്കുക. ഞാൻ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അതിനൊന്നും ഒരു വിടുതൽ ലഭിക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ വേണം. അധികാരമുള്ള നാമത്തിൽ എനിക്കൊരു വിടുതൽ വേണം. ഇന്ന് രാത്രി ഞാൻ എന്റെ യാഗപീഠങ്ങളെ പുതുക്കുമെന്ന് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം അടുത്തിരിക്കുന്ന വ്യക്തി
കൈയടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാനും അടിക്കുന്നില്ല. അടുത്തിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അടുത്തിരിക്കുന്ന വ്യക്തി ആരാധിക്കുന്നില്ലല്ലോ. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന വ്യക്തിയെ കാണാനല്ല ഇന്ന് രാത്രി വിശുദ്ധ സഭായോഗത്തിന് നമ്മൾ വന്നത്. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോട്, വിശുദ്ധിയോട്, നിർമ്മലതയോട്, ആമൻ വ്യവസ്ഥയോട് ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കാൻ കടന്നു വന്ന ദൈവജനം ഇന്ന് രാത്രി ദൈവത്തിന് മൗനമായിരിക്കാതെ ദൈവത്തിന് അർപ്പിക്കേണ്ട സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കേണ്ട സ്തുതിയും അർപ്പിക്കുമ്പോൾ നിന്റെ യാഗത്തിൻ്റെ അകത്ത് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ വേഗത്തിൽ വരട്ടെ പ്രിയരെ. വ്യവസ്ഥ പ്രകാരം യാഗപീഠം പുതുക്കി. 36-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചേ. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. എപ്പോ വെളിപ്പെടണം? എപ്പോ വെളിപ്പെടണം? ഒന്നോർക്ക പറയാവോ? ഇന്ന് വെളിപ്പെട്ട് വരണം. ഈ കാര്യമൊക്കെ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്ന് ഇന്ന് വെളിപ്പെട്ട് വരണം. പ്രൈസ് ഗോഡ്. ആമേൻ. യാഗപീഠം പുതുക്കി പണിതവൻ, വ്യവസ്ഥ പ്രകാരം യാഗപീഠം പുതുക്കിയവൻ, ആമേൻ. അടുത്ത പ്രാർത്ഥന ഇങ്ങനെയാ, കർത്താവേ നിന്റെ കൽപ്പന പ്രകാരം ഇത് ചെയ്തെന്ന് ഈ ജനം അറിയേണ്ടതിന് അടുത്ത മാസമല്ല, ഇന്ന് വെളിപ്പെട്ട് വരണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലെ വർഷിപ്പ് സെന്ററിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാ, അടുത്ത മാസമല്ല എനിക്കൊരു വിടുതൽ വേണ്ടത്, ഇന്ന് രാത്രിയിൽ എനിക്ക് ലഭിക്കേണ്ട വിടുതൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ലഭിക്കണം, ഇന്ന് വെളിപ്പെട്ട് വരണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹാലേലൂയ, ഹാലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് അടുത്ത മാസം ഇത്രാന്തി ഒരു വിടുതൽ നടക്കുമെന്ന് പറയാനല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നത്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, വ്യവസ്ഥ പ്രകാരം യാഗപീഠം പുതുക്കിയാൽ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് ദൈവം മറുപടി തരും. അടുത്ത വാക്യം കൂടെ വേഗത്തിൽ വായിച്ചേ. അടുത്ത വാക്യം കൂടെ. ആ യഹോവേ എനിക്ക് ഉത്തരം അരുളണമേ. യഹോവേ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഉത്തരം അരുളണമേ. ഈ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു. എനിക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. മതി. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. അടുത്ത ആഴ്ചയിലല്ല, അടുത്ത മാസമല്ല, ആമേൻ. അവൻ യാഗപീഠം പുതുക്കി, വ്യവസ്ഥ പ്രകാരം കല്ലെടുത്തു വെച്ച് ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. പ്രാർത്ഥിച്ച ഭക്തന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം, ആ നിമിഷം തന്നെ സ്വർഗത്തിലെ ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് കർമ്മയല്ല മുകളിൽ ആമേൻ നാല് തീയിറക്കി ഉത്തരം അരുളിയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ഇന്ന് നിന്റെ വിഷയത്തിന് വിടുതൽ തരാ എന്റെ ദൈവം സർവശക്തനായ ദൈവമാ. അത് വിശ്വസിക്കുന്ന ദൈവമക്ക ഇന്ന് രാത്രി ദൈവത്തിന് നന്ദിയോ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ ചരിത്ര ഭാഗത്തേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 41-ാമത്തെ വാക്യം നമ്മ വായിക്കാം. കുറി വാക്യത്തിലേക്ക് കടന്നു വരണമല്ലോ. വേഗത്തിൽ ഒന്ന് വായിച്ചേ. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. ആഗാബ് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ കർമ്മേലിലേക്ക് കയറി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി, മുഖം മുഴങ്കാലുകളുടെ ആമേൻ ചുളയിലേക്ക് കുനിച്ചു വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാ? ആമേൻ. സ്തോത്രം. ഏലിയാവിനറിയാൻ ഞാൻ പ്രാർത്ഥിച്ചാൽ ആകാശം തുറക്കും. ശിവന്റെ നാമത്തിൽ ആമേൻ. 3 വർഷവും 6 മാസവുമായി ജനം മുഴുവൻ ആമേൻ മുകളിലിട്ട് നോക്കിയിട്ട് കാണാത്ത ഒന്ന്
ഭക്തന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ചില വർഷങ്ങളായി ജനം കാത്തു നിൽക്കുന്ന വിടുതൽ, ആമേൻ, അല്ലെങ്കിൽ ജനം ഒരുമിച്ച് നോക്കിയിട്ട് കാണാത്ത ഒന്ന് പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഇതിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കാനായിട്ട് അകത്തേക്ക്, അവൻ മുഴങ്കാലുകളുടെ ഇടയിലേക്ക് കുനം, അല്ലെങ്കിൽ മുഖം മറച്ചു വെച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ആമേൻ. ഷമാന യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രാവശ്യം ബാല്യക്കാരനോട് പറഞ്ഞു, നീ ചെന്ന കടലിന്റെ അരികെ പോയി നോക്കിയിട്ടെത്തി, ഹല്ലേലൂയ, പോയി വരുവാൻ പറഞ്ഞു. ഒന്നാമത്തെ പ്രാവശ്യം പോയി. ഒന്നോട് വായിച്ചു സിസ്റ്ററെ, വായിച്ചു തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഒന്നാമത്തെ പ്രാവശ്യം പോയിട്ട് മടങ്ങി വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല, രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല, അങ്ങനെ ആറാമത്തെ പ്രാവശ്യവും വന്നിട്ട് പറഞ്ഞു ഒന്നും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഏഴാമത്തെ പ്രാവശ്യമോ, ആമേൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ആമേൻ, അവൻ കാണത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ആകാശങ്ങളിൽ ഉയർന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ആരാധന തീരുന്നതിന് മുമ്പ്, ഇന്ന് രാത്രി ഈ ആരാധന ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ്, ഇന്ന് രാത്രി ഈ ആരാധന ഇവിടെ ആശീർവാദം പറയുന്നതിന് മുമ്പ്, വിശ്വസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് വേണ്ടി, ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരം ആമേൻ, ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമ്പോ അത് വിശ്വസിച്ച് ഇന്ന് രാത്രി എനിക്കത് വേണം, ഇന്ന് രാത്രി എന്റെ വിഷയത്തിന്. 44-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിച്ച ഏലിയാവ് കാണത്തക്കവണ്ണം ഒരു കരം ആകാശത്തിൽ ഒരു കൈ പോലൊരു മേഘമുയർന്നു. 46-ാമത്തെ വാക്യത്തിൽ ആമൻ പ്രാർത്ഥിച്ച ഏലിയാവ്, ആമൻ, സ്തോത്രം, അവന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ആമൻ, ഉയർന്ന കരം, ആകാശ മേഘത്തിൽ ഉയർന്ന മേഘം പോലെ ഉയർന്ന കരം അവിടെ നിന്നില്ല, പ്രാർത്ഥിച്ചവന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി. അണ്ടകമന ശാന്തൽ കമന എന്തിനാ ഇറങ്ങിയതറിയാമോ? ഏലിയാവിനെ ബലപ്പെടുത്തി ആകാബിന്റെ രഥത്തിന് മുമ്പേ ഓടാനുള്ള ശക്തിതയും പകർന്നെങ്കിൽ അധികാരികൾക്ക് മുമ്പേ ഓടാൻ, ആമൻ, ആകാബ്യ ശക്തികൾക്ക് മുമ്പേ ഓടാൻ, അവനെ പുറകിലേക്ക് വലിക്കുന്ന ആകാബ്യ ശക്തിക്ക് പുറകിലോടാനല്ല, അവന്റെ മുമ്പേ ഓടാൻ ഏലിയാവിന്റെ മേലെ കരം വന്നെങ്കിൽ ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരുടെ മേൽ ആ കരം ഇറങ്ങി വരുമ്പോ ശരീരത്തിന് ചില ഡിസീസുകൾ ഇന്ന് രാത്രി സൗഖ്യമാകുവാൻ, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന ചില രോഗത്തിന് ഇന്ന് രാത്രി സൗഖ്യം തരാ. ഈ രാത്രി അവന്റെ കരം വിശ്വസിക്കുന്നവരുടെ മേൽ ചൂടാലവ ഹത്തര ജഗൽക്കവന വൈഡാരവൽ കവന. ഓ, ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി തിരിച്ചറിയുന്നത് നമുക്ക് ഒരുമിച്ച് സ്വാത്വം ചെയ്തു. ആ കരം ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. രാത്രി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം, ഇതൊരു സാധാരണ കരമല്ല കേട്ടോ. ഈ കരം, ഈ കരത്തിന് പ്രത്യേകതയുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ കരത്തിന്റെ പ്രത്യേകത 1-2 കാര്യങ്ങളോട് പറഞ്ഞു നിർത്താം. പുറപ്പാട് എക്സോഡസ് ചാപ്റ്റർ 6:1. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. എപ്പോ കാണും? ഇപ്പോ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവനവരെ വിട്ടയക്കും. ഒന്നാമത് ശ്രദ്ധിച്ചോണേ, ഞാൻ അവിടെ ഭാഗം വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. അപ്പൊ ഈ കരത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. വിട്ടയക്കത്തില്ലെന്ന് പറയുന്നതും വിട്ടു തരത്തില്ലെന്ന് പറയുന്നതും ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ആ കരം ഇറങ്ങുമ്പോ, ഇന്ന് രാത്രി ശക്തിയുള്ളവന്റെ കരം ഇന്ന് രാത്രി ചില മേഖലക്കകത്ത് ഇറങ്ങുമ്പോൾ അവൻ അവരെ വിട്ടയക്കും. അപ്പൊ ഒന്നാ, ഈ കരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ കരം സാധാരണ കരമല്ല, ഇത് ശക്തിയുള്ള കരമാ. ഇന്ന് രാത്രി അഭിഷക്തൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ തന്നെ പറഞ്ഞു, ഈ രാത്രി ഈ കരം ഇതിന്റെ അകത്ത് വ്യാപരിക്കുമ്പോ ഇത് ശക്തിയുള്ള കരമാ.
ഒന്ന് പത്രോസ് അഞ്ചിന്റെ ആറി പറയുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴിൽത്താണ് ശക്തിയുള്ള കരം, ബലമുള്ള കരം. പ്രൈസ് ഗോഡ്. 118-ാമത്തെ സങ്കീർത്തനം 16-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, അവന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അങ്ങനെങ്കിൽ ഈ കരത്തിനൊരു പ്രത്യേകതയുണ്ട്, അവൻ സാധാരണ കരമല്ല, ഇത് വീര്യം പ്രവർത്തിക്കുന്ന കരമാ. അവൻ ഹല്ലേലൂയ ഈ കരം കണ്ടിട്ട് എബേസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവൻ ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിശ്ചയമായി എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും അടുത്തത് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ കരത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, അനർത്ഥങ്ങളെ മാറ്റിവിടുന്ന ദൈവത്തിന്റെ കരം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനർത്ഥങ്ങളെ മാറ്റിവിടുന്ന ദൈവത്തിന്റെ കരം. ശയാവിന്റെ പുസ്തകത്തിൽ 63:12 പറയുന്നു, തന്റെ മഹത്വമുള്ള പൂജ യഹോവയുടെ വലം കൈക്ക് വരുമാറാക്കി അവൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമുള്ള പൂജ മോശയുടെ കയ്യിൽ വന്നപ്പോ ചെങ്കടൽ വഴിമാറിയെങ്കിൽ ഇന്ന് രാത്രി ഇതൊരു സാധാരണ കരമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരുമിച്ച് പറയട്ടെ, ശക്തിയുള്ള, ബലമുള്ള, വീര്യം പ്രവർത്തിക്കുന്ന കരം, മഹത്വമുള്ള കരം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നീ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് നിന്ന് ഒറ്റയ്ക്ക് പോകത്തില്ല. ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കായിരിക്കും ഇതിൻ്റെ അകത്ത് വന്നത്, പക്ഷെ ഇന്ന് രാത്രി ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ആ കരം ഇന്ന് രാത്രി നിന്റെ കൂടെ വരുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിന്റെ ആ സാധ്യങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുമ്പോൾ ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ. പ്രാർത്ഥിച്ച ഭക്തന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം അവൻ കാണത്തക്കവണ്ണം ഒരു കരം ആകാശത്തിൽ ഉയർന്നെങ്കിൽ, അവൻ അറിയത്തക്കവണ്ണം ആ കരം അവൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഉയർന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ കർത്താവേ, ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി വ്യവസ്ഥ പ്രകാരം ഇന്ന് രാത്രി ഞാൻ ആ യാഗപീഠത്തെ പുതുക്കി, ഈ രാത്രിയിൽ ആ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഉള്ളുകൊണ്ട് കൊതിക്കുകയും ഇന്ന് രാത്രി പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ, അടുത്തിരിക്കുന്ന വ്യക്തി കരമുയർത്തിയോ നോക്കണ്ട, എൻ്റെ ഇന്ന വിഷയത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവെ അങ്ങയുടെ കരം എല്ലാം വെളിപ്പെട്ടേ മതിയാകൂ എന്ന് ഹൃദയം കൊണ്ട് വിശ്വാസത്തോട് ആഗ്രഹിക്കുന്ന വ്യക്തി കണ്ണ് തുറക്കാതെ, അടുത്തിരിക്കുന്ന വ്യക്തി കരമുയർത്തിയോ നോക്കാതെ ആ വലത് കരം ഒന്ന് ശക്തമായി ഉയർത്തി. ആമൻ. വിശ്വാസത്തോട് ഇന്ന വിഷയത്തിൽ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഉയർന്നേ മതിയാകൂ, ആ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം. ആ കരം ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷയത്തിനകത്ത് നിനക്ക് വേണ്ടി ചെന്ന് ഓഫീസിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ, നിനക്ക് വേണ്ടി അധികാരികളോട് സംസാരിക്കാൻ കഴിവുള്ളവൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി പാസ്റ്റർ എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഹൃദയത്തിന്റെ അകത്ത് കൊതിക്കുന്ന ദൈവമക്കൾ, ഉയർന്ന കരങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധ ദൈവമേ, ജനത്തിന്മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം. ഈ രാത്രി ജനം മടങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ ശക്തിയുള്ള കരം ഇന്ന് രാത്രി പോകണം. അസാധ്യമായി കിടക്കുന്ന ചിലതിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി അങ്ങയുടെ കരം വെളിപ്പെടണം. അവരുടെ ശരീരത്തിൽ അറിയത്തക്കവണ്ണം യേശു ഇന്ന് രാത്രി ആ കരം നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ. വർഷങ്ങളായി നീ അനുഭവിക്കുന്ന ചില രോഗങ്ങൾ, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന ചില ഡിസീസുകൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോട് പുറത്തു പറയാൻ കഴിയാതെ ആമൻ ഇന്ന് രാത്രി അനുഭവിക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് രാത്രി അവന്റെ കരമിറങ്ങുമ്പോൾ അടകമന ഹടക ശാന്തൽക്കമന ജനത്തിന്റെ മേൽ അത്ഭുതം ചെയ്യും. അങ്ങനെ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു, അങ്ങടെ ദാസനെ, ഈ സഭയെ, അങ്ങടെ അഭിഷക്തന്മാരെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഇങ്ങനെ അവസരം ഒരുക്കിയ കർത്തൃത്വത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഓർക്കുക, പ്രാർത്ഥിക്കുക.